നാവായിക്കുളം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ തുടരുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വൻപിച്ച സ്വീകാര്യത. പരിധിയിലെ നൈനാങ്കോളം കോളനിയിലെ നിർധന കുടുംബങ്ങൾക്ക് വിതരണം ചെയ്ത പച്ചക്കറി കിറ്റുകളുടെ ഔപചാരിക ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി നിർവഹിച്ചു. ഒപ്പം കോവിഡ് കരുതലിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തലത്തിൽ തുടർന്നു വരുന്ന വാക്സിൻ ഓക്സിജൻ ചലഞ്ചുകളിലേക്കും നിർണായകമായ തുക സമാഹരിച്ചു കൈമാറി. കല്ലമ്പലം സബ് ഇൻസ്പെക്ടർ തുക ഏറ്റുവാങ്ങി. അവരുടെ പ്രവർത്തനം വളരെ മാതൃകാപരമായിട്ടായിരുന്നു. കഴിഞ്ഞ വർഷം വിഷുക്കൈ നീട്ടം സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത സ്കൂളാണ്. വളരെ മാതൃകാപരമായ പ്രവർത്തനം. അതുപോലെ തന്നെ ഇപ്രാവശ്യവും അവർ വീടുകളിൽ വഞ്ചിയൊക്കെ വെച്ച് കളക്ട് ചെയ്ത പൈസയാണ്. അപ്പോൾ ആ പൈസ നമ്മൾ ഏറ്റുവാങ്ങുവാണ്. അത് ഒരു നോഡൽ ഓഫീസറെ കളക്ട് ചെയ്തിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിനായിട്ടാണ്. പൗരത്വ ബോധമുള്ള കുട്ടികളായിട്ട് വളർന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് അവർക്ക് എല്ലാവിധ ആവുകങ്ങളും അറിയിക്കുകയാണ്. എസ് പി സി കോർഡിനേറ്റർമാരായ അധ്യാപകർ അബിത, ഷമീർ, സൈക്കോളജിസ്റ്റ് സിദ്ദിഖ്, സീനിയർ എസ് പി സി കേഡറ്റുമാരായ അമ്ന, ഗൗരി എന്നിവർ പദ്ധതിക്ക് നേതൃത്വം നൽകി. കല്ലമ്പലം സ്റ്റേഷനിൽ നിന്ന് വിരമിച്ച സബ് ഇൻസ്പെക്ടർ അനിലിന്റെ പങ്കാളിത്തപരമായ ഇടപെടലും നിർണായകമായി. നമ്മുടെ എസ് പി സിയിലുള്ള ഇതില് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ അവസ്ഥകൾ അറിഞ്ഞ് അവരെ സഹായിച്ച് മറ്റൊരാളെ സേവിച്ച് അതാണ് നമ്മുടെ ഡ്യൂട്ടിയും അതാണ് നമ്മുടെ കടമയും അതാണ് നമ്മൾ ചെയ്യുന്നത്. ആരംഭിച്ചപ്പോൾ മുതലേ നാവായിക്കുളം എസ് പി സി യൂണിറ്റ് വളരെ ആക്റ്റീവായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഒത്തിരി പ്രവർത്തനങ്ങൾ നാടിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു. ടി വി കൊടുത്തത് ഉൾപ്പെടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു. ഇപ്രാവശ്യം രണ്ടാമത്തെ ലോക്ക്ഡൗണിലും ആദ്യം നമ്മൾ നാവായിക്കുളം പഞ്ചായത്ത് കണ്ടോൺമെൻറ് സോൺ ആയതിനാലും ഒരുപാട് പേര് പോസിറ്റീവ് ആയതിനാലും നമ്മളെ കുട്ടികളെ ഇറക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു കുറച്ചൊരു ഡിലേ വന്നു. പക്ഷേ വീണ്ടും ഇപ്പോൾ ആശ്വാസം എന്നല്ല, എന്നാലും ഒന്ന് കുറഞ്ഞതുകൊണ്ട് നമ്മൾ വീണ്ടും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ പൈസ കൊടുത്തു. അത് കഴിഞ്ഞ് ഇന്ന് പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. ഇനി ഉടനെ അടുത്ത ആഴ്ചകളിൽ തന്നെ രണ്ട് മൂന്ന് ആക്ടിവിറ്റികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒത്തിരി പ്രവർത്തനങ്ങൾ എപ്പോഴും മുന്നിലുണ്ടാവും. ഭാരത് ഭൂഷൺ, കല്ലമ്പലം.